നമസ്കാരം, ഞാൻ സുധാരഞ്ജിത്ത്. അടുപ്പിച്ച് കുറേ സമയം പാടുമ്പോൾ അഥവാ അടിക്കടി പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശബ്ദം ഡാമേജ് ആയി പോകുന്നു, അഥവാ ശബ്ദത്തിന് കേടുപാട് സംഭവിക്കുന്നു. ശരിയായിട്ടുള്ള ശബ്ദം നമുക്ക് ശബ്ദത്തിൽ നമുക്ക് പാടാൻ സാധിക്കുന്നില്ല. ഇതിന് എന്താണ് പ്രതിവിധി എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ഉത്സവകാലമാണ്, അപ്പോൾ തന്നെ ധാരാളമായിട്ട് നമുക്ക് കുറേ അവേഴ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അടിക്കടി പ്രോഗ്രാംസും നമുക്കുണ്ടാവും, ധാരാളമായിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ടി വരും. ഒരേ ദിവസം തന്നെ രണ്ടോ മൂന്നോ അവസരങ്ങളിൽ നമുക്ക് വേദികളിലൊക്കെ പാടേണ്ടി വരും, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ അത് നമ്മുടെ തൊണ്ടയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിനെ, അല്ലെങ്കിൽ നമുക്ക് പാടാനുള്ള നമ്മുടെ കഴിവിനെ, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അത് ഇല്ലാതെയാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ടിപ്സൊക്കെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാനും, അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പാടുവാനും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും, നല്ല കയ്യടി, എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും, നല്ല കയ്യടി നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞാൻ ഒരു ധാരാളം കച്ചേരികളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പാലിച്ചു പോരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു നിങ്ങളടുത്ത് പറയുകയാണ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക. വോയിസ് ട്രെയിനിങ് ടെക്നിക്സ്, ടിപ്സുകൾ, അല്ലെങ്കിൽ ഫിലിം മ്യൂസിക് ട്യൂട്ടോറിയൽസ്, കർണാട്ടിക് മ്യൂസിക് ബേസിക്സ് ലെസൻസ്, അഥവാ കീർത്തനങ്ങളുടെ ലെസൻസ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് മ്യൂസിക് ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. എനിക്ക് ഒരുപാട് പേര് മെസ്സേജും ഫോൺ കോൾസിലൂടെയും പ്രയോജനപ്പെടുന്നു എന്ന് എന്നെ അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാമും നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അതുപോലെ ഞാൻ ഒരു ധാരാളം ഓൺലൈൻ ക്ലാസ്സുകൾ, ഞാൻ ധാരാളം പല രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ നടത്തുന്നുണ്ട്, സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ എല്ലാവരിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ചാനൽ വളരെയധികം എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവുന്നു എന്നുള്ളതാണ്. അതിനൊരുപാട് ഒരുപാട് സന്തോഷം, നന്ദിയും ആദ്യം തന്നെ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനി നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ വൺ ബൈ വണ്ണായിട്ട്, അധികം ഞാൻ നീട്ടി പറയുന്നില്ല, ടിപ്സാണ്. അപ്പോൾ വൺ ബൈ വണ്ണായിട്ട് പോയിൻ്റായിട്ട് പറയാം. ആദ്യത്തെ കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യം വോയിസ് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. നമ്മുടെ വോയിസാണ്, ഒരു മ്യൂസിഷ്യൻ അഥവാ ഒരു സിംഗർ അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരുടെയും ആയുധം അഥവാ ടൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ശബ്ദം തന്നെയാണ്. അപ്പോൾ ആ ശബ്ദത്തിന് ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാനുള്ള ഫസ്റ്റായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യം വോയിസ് റെസ്റ്റാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ശബ്ദത്തിന് അബ്യൂസ് എന്ന് വേണമെങ്കിൽ പറയും, ഓവറായിട്ട് ഒരു 3 hours-ൽ അധികം നമ്മൾ കണ്ടിന്യൂസ് കൂടി വന്നാൽ അറ്റ് എ ടൈം 3 hours-ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ അത് ഡാമേജ് വരുത്തും. അപ്പോൾ നമ്മൾ ഇടവിട്ട് മാത്രമേ പ്രാക്ടീസ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ പ്രോഗ്രാമിൻ്റെ തലയിൽ നിന്ന് മുതൽ നമ്മൾ കഴിയുന്നത് നല്ല വോയിസ് റെസ്റ്റ്, റെക്കോർഡിംഗ് ആവട്ടെ, പ്രോഗ്രാംസ് ആവട്ടെ, എന്താണെങ്കിലും നമ്മൾ നല്ല വോയിസ് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വോയിസ് റെസ്റ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ത്രോട്ട് അഥവാ നമ്മുടെ തൊണ്ട ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് സിപ്പ് സിപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഓരോ 5 minutes-ന് 1 sip എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഒരു സിപ്പെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ തൊണ്ടയെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. അപ്പോൾ തന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഇനി നമ്മൾക്ക് പറയാനുള്ളത് സ്യൂട്ടബിളായിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പല തരത്തിലുള്ള പാട്ടുകളുണ്ടാകും, എല്ലാം എല്ലാവർക്കും യോജിച്ചുകൊള്ളുന്നില്ല. എനിക്ക് എല്ലാ പാട്ടുകളും യോജിക്കാറില്ല. എനിക്ക് സ്യൂട്ടബിളായിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്, അതിന് ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഓരോ ഇൻഡിവിജ്വലിലും ഓരോ തരത്തിലായിരിക്കും അവരുടെ വോക്കൽ ബോക്സ്, അവരുടെ വോയിസ് പ്രൊഡക്ഷൻ, അവരുടെ സിംഗിങ് കപ്പാസിറ്റി ഒക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് പാടാനും തൊണ്ടയ്ക്ക് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ ഇനി പ്രാക്ടീസ് ചെയ്താലൊക്കെയും നമുക്ക് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും സക്സസ്ഫുള്ളായിട്ട് പാടാനും അവതരിപ്പിക്കാനും സാധിക്കും. അപ്പോൾ സ്യൂട്ടബിൾ പാട്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഇനിയുള്ളത് എന്താ വെച്ചാൽ ഇത് ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അടുത്തതും പറയേണ്ടത്. ഒരുപാട് റേഞ്ച് ഉള്ളതും ഒരുപാട് ഡിഫിക്കൽട്ടി, അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ കപ്പാസിറ്റിയാണ്, സിംഗിങ് കപ്പാസിറ്റിയാണ്. ചിലവർക്ക് നല്ല റേഞ്ച് ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് റേഞ്ചുള്ള പാട്ടുകൾ എടുക്കാം. ചിലവർക്ക് ലോവർ റേഞ്ച് ആയിരിക്കും കുറവ്, അങ്ങനെയുള്ളവർ അതിനനുസരിച്ചുള്ള പാട്ട് മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ സംഗതികൾ വഴങ്ങുന്ന തൊണ്ട, അതായത് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള തൊണ്ട, അത്ര അധികം ഫ്ലെക്സിബിൾ അല്ലാത്ത തൊണ്ട, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ സ്യൂട്ട് നമുക്ക് സംഗതികൾ ഡിഫിക്കൽട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അത്തരം പാട്ടുകളെക്കാളും നമ്മുടെ തൊണ്ടയിൽ വഴങ്ങുന്ന സംഗതികളുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള റേഞ്ചും സംഗതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ബുദ്ധിപരമായിട്ട് നമ്മൾ പാട്ടുകൾ സെലക്ട് ചെയ്യാനുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ സ്റ്റേജിൽ പാടി നമുക്ക് കൈയടി കിട്ടണം, നമ്മുടെ പാട് സക്സസ്ഫുള്ളായിരിക്കണം, നമ്മുടെ പാടുന്നത് സക്സസ്ഫുള്ളായിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ടും അത് നല്ല റിസൾട്ട് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ പാട്ട് സെലക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ക്രൈറ്റീരിയ തന്നെയാണ്. ഇനി അടുത്തത്, ഇനി നമുക്ക് നാളെ പ്രോഗ്രാമുണ്ട്, ഓക്കെ നമ്മൾ വോയിസ് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ വോയിസ് റെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ 24/7 അല്ലെങ്കിൽ കുറേ അവേഴ്സ് നെർവേഴ്സ് ഉറക്കെ പാടാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഹമ്മിങ്ങിലൂടെ പ്രാക്ടീസ് ചെയ്യാം. ധാരാളം ഹം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി തലേന്നൊന്നും അല്ലല്ലോ, നമ്മൾ കുറേയൊക്കെ പാട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആ പാട്ടുമായിട്ട് കണക്റ്റഡ് ആവാനും ഇപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പാടാനും അതൊന്ന് വളരെ നല്ല യൂസ്ഡ് ആയിട്ട് നമുക്ക് തോന്നാനും ഒക്കെ, അതായത് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് പാടാൻ പറ്റണമെങ്കിൽ നമ്മൾ ധാരാളം പാടിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹമ്മിങ്ങിലൂടെ നമുക്ക് പ്രാക്ടീസ് എടുക്കാവുന്നതാണ്. അപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ആ പാട്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതും നമുക്ക് നല്ലൊരു മോഡ് ഓഫ് പ്രാക്ടീസ് തന്നെയാണ് ഹമ്മിങ് എന്ന് പറയുന്നത്. അടുത്തത്, ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശബ്ദത്തിനെ നമ്മളുടെ പെർഫോമൻസിനെ ഒക്കെ നന്നായിട്ട് ബാധിക്കും. എന്തെന്നാൽ നന്നായിട്ട് ഉറങ്ങ്, നല്ല സ്ലീപ്പ് നമുക്ക് നമ്മുടെ പെർഫോമൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസിന് നമുക്ക് നല്ല സ്ലീപ്പ് ആവശ്യമാണ്. അതും ഞാനൊരു എക്സാമ്പിൾ തന്നെയാണ്. എനിക്ക് നല്ല ഉറക്കം തലേന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസമുള്ള പ്രോഗ്രാം കച്ചേരി നല്ല രീതിയിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റും. ചില സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും, ഒരറ്റത്ത് നിന്ന് വേറൊരറ്റത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഷെഡ്യൂൾസൊക്കെ മാറും. നമുക്ക് ഒരു പക്ഷേ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ഓഡ് ടൈമിലായിരിക്കും നമ്മൾ അവിടെ ലാൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കയറേണ്ടതൊക്കെ. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ഉറക്കമൊക്കെ നമ്മുടെ ശബ്ദത്തിൻ്റെ നമ്മുടെ പെർഫോമൻസിനൊക്കെ ബാധിക്കും. അപ്പം നല്ല രീതിയിൽ ഉറങ്ങാം. നല്ലൊരു 7-8 അവേഴ്സ് നന്നായിട്ട് തലേന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പാടാൻ. പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വളരെ പ്ലസൻ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാനും. അപ്പോൾ അവിടെയാണ് ഈ ഉറക്കത്തിൻ്റെ ഒരു ഘടകം അവിടെ അനിവാര്യമായിട്ട് വരുന്നത്. ഇനി ചില ആൾക്കാർക്ക് പാടുമ്പോൾ വരുന്ന ചില ബുദ്ധിമുട്ടാണ് ബ്രത്ത്, എന്താ പറയുക, നമ്മുടെ ബ്രത്ത് കൺട്രോൾ അഥവാ നമ്മുടെ ബ്രത്ത് സപ്പോർട്ട്, ബ്രീത്തിങ് എബിലിറ്റി, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശ്വാസത്തിൻ്റെ ഒരു ശ്വാസ തടസ്സം നേരിടുന്നു അല്ലെങ്കിൽ ബ്രത്ത് സപ്പോർട്ട് വേണ്ട രീതിയിൽ നമുക്ക് ലഭിക്കുന്നില്ല, സപ്പോർട്ടീവ് അല്ല എന്നൊക്കെയുള്ളത് ചില ആൾക്കാർ, ചില സിംഗേഴ്സിന് വരുന്ന പ്രശ്നമാണ്. ഒരു പക്ഷേ അവർ ആസ്മാറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രബിൾ അവർക്കുണ്ടായിരുന്നിരിക്കാം. അങ്ങനെയുള്ളവർ നന്നായിട്ട് പ്രാണായാമം ചെയ്യുക. എപ്പോഴും ഡെയിലി ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഡെയിലി ഒരു 15 മിനിറ്റ്സെങ്കിലും, കുറഞ്ഞത് നമ്മൾ 20 മിനിറ്റ്സെങ്കിലും പ്രാണായാമം ചെയ്യുക. എസ്പെഷ്യലി പ്രോഗ്രാമിന് പോകുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം, ആ പ്രോഗ്രാമിൻ്റെ ദിവസവും നന്നായിട്ട് കുറച്ചൊരു ടൈം, ഒരു 10-20 മിനിറ്റോളം പ്രാണായാമം ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ബ്രത്ത് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്രാണായാമം ഡെയിലി ചെയ്യേണ്ടതാണ്. അത് പറ്റിയില്ലെങ്കിലും നമ്മൾ പ്രോഗ്രാമിൻ്റെ അന്നും തലേന്നും ഒക്കെ ഈ പ്രാണായാമം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു എനർജിയും കൂടും നമ്മുടെ, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രത്ത് സപ്പോർട്ട് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ അത് ഗുണപ്രദമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചൂടുകാലമാണ്, ഏതൊരു സമയമാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പൊതുവെ ACയിലിരിക്കും. ഈ ACയിൽ കുറേ സമയം, കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മൾ ACയിലിരിക്കുമ്പം അത് വീണ്ടും നമ്മുടെ ശബ്ദത്തിനെയും തൊണ്ടയും ഒക്കെ നല്ലൊരു പരിധിവരെ അത് ബാധിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ACയിടുക, നല്ല ഫുള്ള് നല്ല തണുത്ത AC, അവേഴ്സ് ആൻഡ് അവേഴ്സ് അങ്ങനെ ചെയ്യാതെ
ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ചൊരു എസിഡ് ലെവൽ കുറച്ച് ആ ചൂടൊന്ന് മാറുന്ന രീതി എന്നുള്ള രീതിയിൽ നമ്മൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ത്രോട്ടിനെ ബാധിക്കില്ല. കാരണം നമ്മൾ പെട്ടെന്നുള്ള ചേഞ്ചസ് എല്ലാം നമ്മുടെ ത്രോട്ടിനെ ഒരു പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അത് വീണ്ടും നമ്മളുടെ പെർഫോമൻസിനെ മോശമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് നമുക്കറിയാം, നമ്മൾ ട്രാവൽ ചെയ്യും, ഇപ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്ക് കുറേ ട്രാവൽ ചെയ്യേണ്ടി വരും. ഏതിലാണെങ്കിലും ഇപ്പം എ സി അവൈലബിൾ ആണ്, നമ്മൾ എ സി ഓൺ ചെയ്യും. കാരണം നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ, അപ്പോൾ നമ്മൾ എ സി ഓൺ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ തൊണ്ടയെ അല്ലെങ്കിൽ അഥവാ നമ്മുടെ ശബ്ദത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പാട്ടിനെ തന്നെ അത് വളരെ മോശമായിട്ട് ബാധിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ പാടാനായിട്ട് ഒരു പക്ഷേ സാധിക്കില്ല. അപ്പോൾ എ സി എന്ന് പറയണതും എ സി ഓൺ ചെയ്ത് കുറേ സമയം അതിനകത്ത് നല്ല തണുപ്പിലിരിക്കുക എന്ന് പറയണത് നമ്മുടെ പാട്ടിനെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. അത് നമ്മളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നതാണ്, മോശമായിട്ട് ബാധിക്കുന്നതാണ്. അവസാനമായി ടിപ്സ് നമുക്ക് ഒന്നും കൂടി 1x1 പറയാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വോയിസ് റെസ്റ്റാണ്. നന്നായിട്ട് വോയിസ് റെസ്റ്റ് എടുക്കുക. തലേ ദിവസം മുതൽ നമ്മൾ നല്ല രീതിയിൽ വോയിസ് റെസ്റ്റ് എടുക്കേണ്ടതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ത്രോട്ട് ഹൈഡ്രേറ്റഡായിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്യൂട്ടബിളായിട്ടുള്ള പാട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഒരുപാട് റേഞ്ച് കൂടിയതും അഥവാ നമുക്ക് പാടാൻ പറ്റാത്ത രീതിയിലുള്ള പാട്ടുകളുണ്ടാവും, അത്തരത്തിലുള്ള പാട്ടുകൾ റേഞ്ചുള്ളതും ഡിഫിക്കൽട്ട് സംഗതിയുള്ളതും ഒക്കെ ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ പാടേണ്ടി വരും, ഒത്തിരി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അത് നമ്മുടെ തൊണ്ടയെ മോശമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പ്രാക്ടീസ് കഴിയുന്നതും ഹമ്മിങ്ങിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് ഫിഫ്ത്ത് ടിപ്പ്. ആറാമത് എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക, ഗുഡ് സ്ലീപ്പ്. ഒരു 7-8 hours ഓഫ് സ്ലീപ്പ് പ്രോഗ്രാമിൻ്റെ അന്നും തലേന്നും നിർബന്ധമായിട്ടും നമുക്ക് അത്യാവശ്യമാണ്. ബ്രത്തിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രാണായാമം നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രോഗ്രാമിൻ്റെ തലേന്നും അന്നുമൊക്കെ നന്നായിട്ട് ബ്രീത്തിങ് ടെക്നിക്കിലൂടെ പ്രാണായാമത്തിലൂടെ ആ ഒരു ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് പാടാനും നല്ലൊരു ബ്രത്ത് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എ സിയിലധികം നേരം ഇരിക്കാതിരിക്കുക. വളരെയധികം കഠിനമായിട്ടുള്ള തണുപ്പിലും കുറേ അവേഴ്സ് ഓഫ് എ സിയിലിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തൊണ്ടയെ അത് അല്ലെങ്കിൽ ശബ്ദത്തിന് മോശമായിട്ട് ബാധിക്കാനും ശബ്ദം കേടുവരാനും അത് നമ്മുടെ പെർഫോമൻസിനെ വളരെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശബ്ദത്തിന് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാനും അതിലൂടെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല കയ്യടി നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എല്ലാവർക്കും നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം.